ഇന്നത്തേത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കരുത്തോടെ വളരാനായിട്ടും താരൻ പോവാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും കറിവേപ്പില കൊണ്ടുള്ള എണ്ണ കാച്ചിയതാണ് ഉപയോഗിക്കാറ്. കറിവേപ്പിലയിൽ ധാരാളം വൈറ്റമിൻസും മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കറിവേപ്പില വെച്ചിട്ട് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ്. ഞാനിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഉണക്കി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ കറിവേപ്പില കിട്ടുമെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇല മാത്രമായിട്ട് ഊരിയെടുക്കാം. ഇത് മൊത്തം 1 കപ്പ് അളവാണുള്ളത്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും താരനൊക്കെ പോകാനായിട്ടും ഈ ഒരു ഉലുവയും ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇനി കറിവേപ്പിലയും ഉലുവയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് 1 പാത്രത്തിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണയും നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലയുടെയും ഉലുവയുടെയും ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി എടുത്ത ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തിളച്ച് തുടങ്ങുമ്പം തന്നെ നിറയെ പതയൊക്കെ വന്ന് തുടങ്ങും. ഇനി നമ്മൾ 4-5 മിനിറ്റ് നേരമൊക്കെ ഇളക്കി കൊടുക്കുമ്പം തന്നെ ഈ പതയൊക്കെ പോയിട്ട് പച്ച കളറിലുള്ള എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരും. ഇതാ ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഞാൻ ആദ്യം വലിയ അരിപ്പിയിൽ കൂടെയും അതിനുശേഷം ചെറിയ അരിപ്പിയിൽ കൂടെയും അരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ അരിച്ചിട്ടെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒട്ടും തരിയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വൃത്തിയുള്ള ഒരു തുണിയിൽ കൂടെ അരിച്ചിട്ടെടുത്താലും മതി. ഇത് ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള എണ്ണയാണ്. ഇനി ഇതിൻ്റെ ചൂടൊക്കെയൊന്ന് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇനി എണ്ണ നമ്മൾ സാധാരണ എണ്ണ തേക്കാറില്ലേ, അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറി മുടി നല്ല കട്ടിയിൽ വളരാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ള ഒരു ഹെയർ പാക്ക് കൂടെ കാണിച്ചു തരാം. ഇതിനായിട്ട് 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഉലുവ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് 1-2 പ്രാവശ്യം ഇതൊന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറാനായിട്ട് തൈരും നല്ലതാണ് കേട്ടോ. ഇനിതാ ഈയൊരു പാക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇതുമാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറ്റാർ വാഴയോ നാരങ്ങാ നീരോ ഒക്കെ ചേർത്താലും നല്ലതാണ്. ഇനിതാ ഈ ഒരു പാക്കില്ലേ, ഇത് നിങ്ങൾക്ക് നല്ല താരൻ്റെയോ മുടികൊഴിച്ചിലിൻ്റെയോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം തലയിൽ തേക്കാം. ഇതിനെ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതുമാത്രമല്ല, മുരിങ്ങയിലയോ മുരിങ്ങയില പൊടിയോ ഒക്കെ മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും താരൻ മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. എനിക്ക് ഫ്രഷായിട്ടുള്ള മുരിങ്ങയില എപ്പോഴും കിട്ടാറില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പൊടിയാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഇനി ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മുരിങ്ങപ്പൊടി 1 പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഈയൊരു മുരിങ്ങപ്പൊടിക്ക് പകരം മുരിങ്ങയിലയും ഉപയോഗിക്കാം. മുരിങ്ങയിലയാണ് എടുക്കണതെങ്കിൽ അത് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി. ഇനി ഇത് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ആഴ്ചയിൽ 1-2 ദിവസം ഇങ്ങനെയും ചെയ്യാം. ഇനി മുരിങ്ങയിലയൊക്കെ ഒത്തിരി കിട്ടണ സമയത്ത് ഇതുപോലെ ഉണക്കി പൊടിച്ചു വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്കിത് പെട്ടെന്ന് എടുത്താൽ വെളിച്ചെണ്ണയിലൊന്ന് കലക്കിയെടുത്താൽ മാത്രം മതിയല്ലോ. മുൻപെനിക്ക് ഇതാ ഇത്രയും മുടിയാണ് ഉണ്ടായിരുന്നത്. ഇത് ഡൊണേറ്റ് ചെയ്തതാണ്. ഇത് സെക്കൻഡ് ടൈം മുടി ഡൊണേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോ ആണ്. ഈ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ 3ാമത് ഹെയർ ഡൊണേറ്റ് ചെയ്യണ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇത് 2022ലാണ്.
ഇതിനുശേഷം വീണ്ടും മുടി കുറച്ചും കൂടെ വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പം കുറച്ചധികം നീളം വേണമല്ലോ, അത്രയും ഉണ്ടായിരുന്നില്ല. അന്നേരം ഷോൾഡർ വരെയാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഈയൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാ കുറച്ചും കൂടെ വളർന്ന് ഇത്രയുമായി. ഞാൻ ഇതുപോലത്തെ പാക്കുകളും അതുപോലെ കാച്ചി എണ്ണയൊക്കെയാണ് ഉപയോഗിക്കാറ്. നമ്മളിതാ ഇതുപോലത്തെ പലതരത്തിലുള്ള പാക്കുകളും അതുപോലെ എണ്ണയൊക്കെ തേച്ചത് കൊണ്ട് മാത്രം മുടി നന്നായിട്ട് വളരണമെന്നില്ല കേട്ടോ. ഹെൽത്തി ഡയറ്റ് കൂടെ ഫോളോ ചെയ്യണം. ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിതാ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള കറിവേപ്പിലയുടെ പാക്കില്ലേ, ഇത് തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ വേണമെങ്കിൽ മാത്രം മൈൽഡ് ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജലദോഷം, ചുമ, തുമ്മൽ, അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുവാണെങ്കിൽ 5 മിനിറ്റ് നേരം മാത്രം വെച്ചിട്ട് കഴുകിക്കളയണേ. പിന്നീട് ഈ ഒരു സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ മതി. അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലോണം മുടി കൊഴിയും. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റിയ ശേഷം മാത്രം ഇങ്ങനത്തെ പാക്ക് ഉപയോഗിച്ചാലാണ് ഒന്നുകൂടെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നല്ല റിസൾട്ട് കിട്ടണം എന്നില്ല, 5ഓ 6ഓ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. നമ്മൾ ഈ കാച്ചിയ എണ്ണയില്ലേ, ഇത് നമുക്ക് എത്ര മുടിയുണ്ടോ അതിനനുസരിച്ചിട്ട് കുറച്ച് എണ്ണ എടുത്ത ശേഷം സ്കാൽപ്പിൽ 1-2 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ട് 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു എണ്ണ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതുപോലത്തെ എണ്ണയോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒക്കെ നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുന്നായിട്ട് മുടിയിൽ ചെറിയ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചീകിക്കളഞ്ഞ ശേഷം മാത്രം ഇങ്ങനെ എണ്ണയോ പാക്കോ ഒക്കെ ഇടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണേ. കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ എണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് കറിവേപ്പിലയും ഉലുവയും മാത്രം വെച്ചിട്ട് ഈയൊരു രീതിയിലാണ് എണ്ണ ഉണ്ടാക്കാറ്. ഇതാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന 2 സാധനങ്ങളല്ലേ. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള നീളമുള്ള മുടി കിട്ടാനായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മുടിയൊക്കെ വളരാനായിട്ട് നല്ല വൈറ്റമിൻസൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്കും നല്ല വൈറ്റമിൻസ് ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയും പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിച്ചാലും മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലോണം വളരാനും താരനൊക്കെ പോകാനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.